ഓം നമശിവായ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസത്തിന് അറിവ് മാത്രം നേടുക എന്നുള്ളതല്ല പ്രധാനം അറിവിനോടൊപ്പം മൂല്യങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം മൂല്യങ്ങളില്ലാത്ത അറിവ് അല്ലെ മൂല്യങ്ങളെ കൂടാതെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സുഗന്ധം ഇല്ലാത്ത പുഷ്പം പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മൂല്യങ്ങളാണ് നമ്മളെ ഉയർത്തുന്നതും അതേസമയം ഈ മൂല്യങ്ങൾ ഇല്ലായ്മയാണ് നമ്മളെ താഴ്ത്തുന്നത് ഒരാളുടെ മഹത്വം എന്ന് പറയുന്നത് അയാളുടെ അയാളിലുള്ള മൂല്യങ്ങളാണ് ഇന്ന് മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് എന്തും നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് നമ്മുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് മാതൃകകൾ എന്ന് പറയുന്നത് അമ്മയും അച്ഛനും ആചാര്യന്മാരും അധ്യാപകരും ഒക്കെയായിരുന്നു അവരിൽ നമ്മൾ മൂല്യങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ടാണ് അവരോട് നമുക്ക് ഭയമുണ്ടായിരുന്നു ഭക്തി ഉണ്ടായിരുന്നു ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് അമ്മയോട് ഭയമില്ല സ്വന്തം അമ്മയോട് ഭയമില്ല അച്ഛനോട് ഭയമില്ല അധ്യാപകരോട് ഭയമില്ല അപ്പോൾ ഈ മൂല്യങ്ങൾ അവരെ സംബന്ധിച്ച് വളർത്താൻ വളരെയധികം പ്രയാസമായിരിക്കുന്നു വിഖാരത്തിലൂടെ നിഷേധത്തിലൂടെ നമുക്ക് ഈ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കില്ല ഒരു കോളേജിൽ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു ആ കോളേജ് എല്ലാ കോളേജുകളിലുമുള്ള നിയമം തന്നെയാണ് ആ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല ഒരു വിദ്യാർത്ഥി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിൻസിപ്പളിൻ്റെ ദൃഷ്ടിയിൽ അത് പെട്ടു അദ്ദേഹം ആ വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് ഒരു പിഴയടിച്ചു അടയ്ക്കാൻ പറഞ്ഞു നൂറ് രൂപ പിഴയടയ്ക്കാൻ പറഞ്ഞു അവിടെ അത് വലിച്ചേന് അതിൻ്റെ ഒരു ശിക്ഷയായിട്ട് കൊടുത്തതാണ് ആ വിദ്യാര്ഥി ഉടനെ വളരെ കൂസലില്ലാതെ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് പ്രിൻസിപ്പാളിൻ്റെ മുമ്പിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു സാർ ഒരു നാലെണ്ണം കൂടി വലിച്ചോട്ടെ എന്ന് ചോദിച്ചു ഇതാണ് ഇന്നത്തെ സമൂഹം അപ്പം അധ്യാപകനോട് ഭയമില്ല ആചാര്യന്മാരോട് ഭയമില്ല ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മൂല്യങ്ങളില്ലാത്ത വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ എന്താണിന്ന് നേടാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കണ്ടു പത്രത്തിലൊരു വാർത്ത കണ്ടു അതിൽ പറഞ്ഞു ഇന്ന് മദ്യപാനികൾ കുറയുന്നു എന്ന് അപ്പോൾ കേട്ട് സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല മദ്യപാനികൾ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന അളവ് കൂടുന്നു എന്നാണ് അവർ പറഞ്ഞത് മദ്യപാനികൾ കുറയുന്നു മയക്കുമരുന്നിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് അത് ഉപയോഗിക്കുന്നവർ കൂടുന്നു അത് അതിനേക്കാളും വലിയൊരു അപകടത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മാതൃകയായിരിക്കേണ്ട ഒരാളാണ് അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല ജീവിതത്തിലും മാതൃകയായിരിക്കണം അതുകൊണ്ടാണ് മാതാവിനും പിതാവിനും അധ്യാപകരുമാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്നവരെന്ന് പറയുന്നത് വെറുതെയല്ല അപ്പോൾ അധ്യാപകൻ മാതൃകയല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് മൂല്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടത് ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞ കുട്ടിയെ കൊട്ടാരക്കാരെയുള്ള ആ ഒരു കുട്ടി ഡോക്ടറാണ് അവരുടെ സേവനത്തിന് വന്നതാണ് ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മദ്യപാനി അവിടെ വരുന്നു മദ്യപാനിയിൽ അതിൽ എം ഡി എം എ ഉപയോഗിക്കുന്നു മയക്കുമരുന്നിൻ്റെ അടിമയാണ് അപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് അച്ഛനില്ല അമ്മയില്ല സമൂഹമില്ല ആരും തന്നെയില്ല ഇല്ല അവൻ്റെ മുമ്പിലൊക്കെ ശത്രുക്കളാണ് കാണുന്നത് ഒരു ഉപകാരം ചെയ്യാൻ പോയ സ്ഥലത്ത് അയാളുടെ മുറിവ് ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഡോക്ടർ ശ്രമിക്കുന്നത് അവരുടെ രോഗമില്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ വേദന ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡോക്ടറെ തന്നെയാണ് വേദനപ്പെടുത്തുന്നത് അവരെ തന്നെയാണ് അവരുടെ ജീവൻ തന്നെയാണ് പ്രാണൻ തന്നെയാണ് അപഹരിക്കുന്നത് അപ്പം മയക്കുമരുന്നിൻ്റെ അടിമയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം മൊത്തം നശിച്ചു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ദൃഷ്ടാന്തം മാത്രമാണത് ഇന്ന് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഈ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം ആളുകൾ അല്ലെങ്കിൽ അധ്യാപകരെ ഈ വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ടവർ നല്ല പൗരന്മാരെ വാർത്തെടുക്കേണ്ടവർ തന്നെ മാതൃകയല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ നാശം വളരെ താമസം ഉണ്ടാകില്ല അവരുടെ നാശം ഈ സമൂഹം ഒന്നടങ്കം നശിച്ചു പോകാൻ അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു ഒരു സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വഭാവ രൂപീകരണമാണ് സ്വാമി വിവേകാനന്ദനും മറ്റും അത് ഊന്നി പറഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്രാവശ്യം ജി ട്വൻ്റി സി ട്വൻറ്റിയുടെ മീറ്റിങ്ങിൽ പറഞ്ഞതും അതുതന്നെയാണ് വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക പാഠ്യപദ്ധതി ഈ മൂല്യങ്ങൾക്ക് പ്രത്യേക ഒരു പാഠ്യപദ്ധതി തന്നെ ഉണ്ടാക്കണമെന്ന് അമ്മ നിർദ്ദേശിച്ചിരിക്കുന്നു കാരണം ഇത് വളരെയധികം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന് ഇന്ന് നമ്മുടെ സ്കൂളുകളിലും മറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഇതെല്ലാം എത്രയോ താഴ്ന്നു പോയിരിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ ഒരു പത്തിരുപത് വർഷം മുമ്പുള്ളതിനേക്കാൾ എത്രയോ താഴ്ന്നു പോയിരിക്കുന്നു അത് അപകടകരമായ വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അപകടങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകണമെങ്കിൽ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ നിലനിർത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ച് അടിയന്തരമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചേ മതിയാവും അമ്മ പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ സമൂഹം കാണുകയും അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഓ നമശുവായ നന്ദി